മലയാളത്തിലെ മ്യൂസിക് റിയാലിറ്റി ഷോയിന്റെ ട്രെൻഡ് മൊത്തം മാറ്റിമറിച്ച് ഇന്ന് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ആയിട്ട് മാറിയ സൂപ്പർ ഫോറിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let's start the grand finale of QD The Beauty Show presents Eastern Super 4 powered by mformarry.com. Let's start. തുടങ്ങാനായിട്ട് let's welcome ഇവിടത്തെ നാല് താരങ്ങൾ. ആ നാല് താരങ്ങളെ സ്വാഗതം ചെയ്യാം. Let's welcome the judges.
അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പേര് മാറ്റിയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇപ്പൊ നാട്ടുകാർ വിളിക്കുന്ന ഇതിനു മുമ്പ് ഞാൻ എൽ കെ ജിയിൽ മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു നീ എന്റെ വിധു അണ്ണാന്ന് വിളിക്കാവൂ. അതാണ് എനിക്ക് അറിയാം, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നിന്നെ അണ്ണാന്ന് വിളിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. നിങ്ങൾ നാല് പേര് ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ജഡ്ജസ് ക്യാപ്റ്റൻസും ഫ്രണ്ട്സും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫിനാലെ ജഡ്ജ് ചെയ്യാനായിട്ട് വി നീഡ് എ ജൂറി, എ സ്പെഷ്യൽ ജൂറി. ആ സ്പെഷ്യൽ ജൂറി ആകാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് പേരാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അൽഫോൺസ് ആൻഡ് ഔസേ ബച്ചൻ സാർ, ലെറ്റ്സ് വെൽക്കം ദം. ഇപ്പോഴും മലയാളത്തിന് എനിക്ക് തോന്നുന്നു ഓരോ മൂഡിലുമുള്ള ഗാനങ്ങൾ, അത് ഏത് മൂഡിലുള്ളത് വേണേ നമുക്കൊന്ന് ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടുകൾ എടുക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൽഫോൺസ് ചേട്ടാ, വെൽക്കം, വെൽക്കം ടു ദ ഗ്രാൻഡ് ഫിനാലെ ഓഫ് സൂപ്പർ ഫോർ. രണ്ടു പേരെയും ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക്സ് ലോട്ട്സ്, താങ്ക് യു. ഇനി ഈ യാത്ര മുഴുവനായും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച മറ്റൊരു വ്യക്തിയും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തേ പറ്റുള്ളൂ. ലെറ്റ്സ് വെൽക്കം അരുൺ വിജയ്. എവരിവൺ, ഇതും കുറച്ച് കുറച്ചേറെ വർഷങ്ങൾക്ക് പഴക്കമുള്ള സൗഹൃദമാണ്. നെയ്ബറും കൂടിയാണ്, നാട്ടിൽ എന്റെ വീട്ടിന്റെ അടുത്താണ് താമസം. ഒരു ചെറിയ സംശയം തീർക്കാൻ ഈ വേദിയിൽ. കുറെ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു സംശയമാണ് മിഥുനെ കുറിച്ചിട്ടാണ്. മിഥുനെ കാണുമ്പോഴൊക്കെ എവിടെയോ കണ്ടതാണല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഫസ്റ്റ് അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ, അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറയാം. ഞാൻ ധരിച്ചത് മിഥുൻ്റെ ആദ്യത്തെ സിനിമ, അത് പക്ഷെ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടാവും. ഇല്ല, ഞാൻ മ്യൂസിക് ചെയ്ത പടത്തിൽ തന്നെയാണോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇത്രയും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ജഡ്ജസ് ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഔസേപ്പച്ചൻ സാറിന് വേണ്ടി രണ്ട് വരി. മൃദു പരിമളങ്ങളായിലും കുളിലും കുറുമ്പമായി നീ എല്ലാം കവർന്നു വല്ലും അരുതിന്നു മെല്ലെ മെല്ലെ കാതിൽ പറഞ്ഞതിന്റെ സുഖലാളനങ്ങളിൽ സ്വയം മറന്നു ഞാൻ. എനിക്ക് ആ പടത്തിന്റെ പേര് പറയുന്നതിനേക്കാൾ സിംഗിങ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോ ആദ്യം ഈ കണ്ടെസ്റ്റന്റ്സിനെ വിളിക്കാം നമുക്ക്. തീർച്ചയായും, അതായത് ദ ഫോർ ഫൈനലിസ്റ്റ്. അതെ, അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ നിന്നും രാഗങ്ങളുടെ രാജാവ് ദ ആർ രജീഷ് നെടുങ്കുളങ്ങര രമേശ്. സിത്തുമണിയുടെ ടീമിന്റെ ആ അഭിമാനമായ, മലബാറിന്റെ അഭിമാനമായ അമലിനെ സ്വാഗതം ചെയ്യും. ചെന്നൈയിൽ നിന്നും ഒരു മ്യൂസിക് എക്സ്പ്രസ്, ഒടുങ്ങാത്ത സംഗീതത്തിന്റെ ആവനാഴിയുമായി അവൻ വരികയാണ്, അഭിജിത് അനിൽ കുമാർ. ജോബിബിയുടെ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് തൃശ്ശൂരിൽ നിന്നും ശ്രീലക്ഷ്മി. സൂപ്പർ ഫോറിന്റെ നാല് ഗ്രാൻഡ് ഫൈനലിസ്റ്റ്, ലെറ്റ്സ് വെൽക്കം ദം എവരിവൺ. ആദ്യമേ ഹാർട്ട് ഫെൽറ്റ് കൺഗ്രാചുലേഷൻസ്.
നിങ്ങൾ നാലുപേരും ഒരുപാട് പോരാടി ഇവിടം വരെ എത്തി അല്ലേ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു മെന്റർ ഉണ്ടായിരുന്നു അല്ലേ അവർക്ക്. പിന്നെ ഡെഫിനറ്റ്ലി, അതായത് സൂപ്പർ ഫോർ എന്നുള്ള ഈ ഡാമിന്റെ ഒരു ഭീഷ്മാചാര്യനുണ്ട്. ആ ഭീഷ്മാചാര്യനെയാണ് അടുത്ത് ഇങ്ങോട്ട് വിളിക്കാനുള്ളത്. നമ്മുടെ സ്വന്തം അനൂപ് ശങ്കർ. അനൂപ് ശങ്കർ എവരിവൺ, വെൽക്കം വെൽക്കം. താങ്ക് യു സോ മച്ച് മിഥുൻ, താങ്ക് യു വിജയ്, താങ്ക് യു ബാലൻസ്. സുട്ടു വിളിച്ചിരുന്നോ? പിന്നെ സുട്ടു വിളിച്ചിരുന്നു, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പാട്ട് കേൾക്കാനായിരിക്കും അല്ലേ? അതല്ല, അതല്ല കാര്യം. പുള്ളി ഇപ്പൊ നയൻതാരയുടെ കൂടെ അഭിനയിക്കുക, മലയാളത്തിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടല്ലോ. നമ്മളെ സുട്ടു എന്നാണ് വിളിക്കാറ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഞാൻ ഇവിടെ ഇരിക്കുന്നു, അനൂപ് അപ്പുറത്തിരിക്കുന്നു, അനൂപ് പാട്ട് പാടി കൊടുക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ഉണ്ടായ ബന്ധം. ഇവർക്ക് ആ പേരറിയില്ല. പുള്ളിയെ കുട്ടിക്കാലം തൊട്ട് വിളിക്കുന്നത് ആ പേരില്ല. എന്നിട്ട് നിങ്ങൾ പറഞ്ഞുവിടെ പുള്ളിയുടെ അബ്ബ പുള്ളിയെ വിളിച്ചിരുന്ന സുട്ടു എന്നാണ്. പിന്നീട് വലുതായതിനു ശേഷം പുള്ളിയുടെ പേര് മാറ്റി ഷാറുഖ് ഖാൻ. അങ്ങനെ ഒരു പേരുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ സുട്ടു എന്നാണ് വിളിക്കുന്നത്, പുള്ളി എന്താ നിങ്ങളെ വിളിക്കുന്നത്? ഇവിടെ നിൽക്കാൻ ദ പ്രൈം റീസൺ ഔസേപ്പിൻ സാർ, ഇവരെ പോലെ ആദ്യമായിട്ട് പാടുന്നതും സാറിന് വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. മെന്റർ എന്ന നിലയിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്, നമ്മൾ ചില ഷോ ചെയ്യുമ്പോൾ ഒരുപാട് ഗുരുത്വം നമുക്ക് അനുഭവപ്പെടും. അതൊരു കാര്യം. അത് മാത്രമല്ല, ഓൾ ദ കണ്ടസ്റ്റന്റ്സ്, ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും, ദേ ആർ സോ വെൽ ബിഹേവ്ഡ്. അതാണ് ഏറ്റവും നല്ല കാര്യം. റാദർ ദാൻ, കഴിവ് ഉള്ള ഒരുപാട് ഗായകരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇൻക്ലൂഡിങ് ദീസ് ഫോർ ആൻഡ് ദോസ് ഹു ഹാവ് ഗോട്ട് എലിമിനേറ്റഡ്, അത്ര നന്നായിട്ട് പെരുമാറുന്ന ഗുഡ് അറ്റ് ഹാർട്ട് തങ്കക്കുളങ്ങളാണ് എല്ലാവരും. അത് തന്നെയാണല്ലേ ഒരു ഗുരുവിന് പറയാവുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് കഴിവുകളെക്കാൾ ഒരുപക്ഷെ ആ ബഹുമാനവും ആ പെരുമാറ്റവും, അത് നല്ല വീടുകളിൽ നിന്നും വന്നതിന്റെ ഗുണമാണെന്ന് വേണം എടുത്തു പറയാം. Cutie the Beauty Soap presents Eastern Super 4 powered by M4Mary.com. Grand finale leke ellavarku orikkal koodi swagatham. Appo nammala nammade contestants lottum mattu karyangalottum kadakkunnathinu munpu Super 4 alle adhe appo oru Super 4 aalga ningal super aanu baakiyulla avada super contestants undu adhe pakshe idhe pole മലയാളത്തിലെ ഒരു നാല് സൂപ്പറുകളെ കൊണ്ടുവരട്ടെ. സൂപ്പർ ബ്യൂട്ടിഫുൾ, സൂപ്പർ ടാലന്റഡ്, സൂപ്പർ സ്റ്റാർസ്. ലെറ്റ്സ് വെൽക്കം ദ ഫോർ ബ്യൂട്ടീസ് ഓഫ് മലയാളം, ദ ഫോർ ആക്ടിംഗ് പവർ ഹൗസസ് ഓഫ് മലയാളം. ലെറ്റ്സ് വെൽക്കം. ഞാൻ രണ്ടുപേരുടെ പേരുകൾ, നീ രണ്ടുപേരുടെ പേരുകൾ. ഓക്കെ ഓക്കെ ഓക്കെ. ലെറ്റ്സ് വെൽക്കം ഐശ്വര്യ ലക്ഷ്മി, പ്രയാഗ മാതൻ, രമ്യ നമ്പീശൻ ആൻഡ് വേറെ ആരുടെ വിട്ടുപോയത്? നമിത പ്രഭുദാ. Let's welcome the four beautiful, four talented powerhouses of Malayalam. Let's welcome Namita Pramod, Ramya Nambishan, Aishwarya Lakshmi and Ramya Nambishan. Ekki paya. Ekki jaan aadiyam paraya. Jaan aadiyam paraya. Jaan aadiyam paraya. Jaan aadiyam paraya. Nee para. Naan illa. Alla paranjo paranjo. Ini ipdi. പക്ഷെ നമ്മളിവിടെ തളരില്ല കേട്ടോ, നമ്മളോട് സിറി ഇതായതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല. സോ ലെറ്റ്സ് വെൽക്കം നമിത പ്രമോദ്, ഐശ്വര്യ ലക്ഷ്മി, പ്രയാഗ മാർട്ടിൻ ആൻഡ് രമ്യ നമ്പീശൻ. മിഥുനിപ്പ ആ വിഷമം അങ്ങ് മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വന്നപ്പോ തൊട്ട് വിധുവായിട്ട് ഭയങ്കര ദേഷ്യം. എടാ നിന്റെ ഒക്കെ മുടിഞ്ഞ യോഗ, എനിക്ക് അവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പറഞ്ഞു വന്നപ്പോ ഞാനതാ നമ്മുടെ നാല് പേരിലോട്ട് കിടക്കട്ടെ. ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ആദ്യമേ തന്നെ ഒരു വൻ കൈയടി കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞത്, കാണെ കാണെയുടെ ഓരോ ഫ്രെയിമിലും നമുക്ക് ഐശ്വര്യ ലക്ഷ്മിയെ കാണാൻ കിട്ടില്ല. അതിനകത്ത് ക്യാരക്ടറിനെ മാത്രമേ കാണാൻ കിട്ടുള്ളൂ. സച്ച് ആൻ അമേസിംഗ് പെർഫോമൻസ്. ഞാൻ കാണാൻ ഏറ്റവും പുതിയതായതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മുടെ സൂപ്പർ ഫോറിനെ പറ്റിട്ടോ, ഹാവ് യു വാച്ച്ഡ് ഇറ്റ്?
Have you washed it? Oh! ഉച്ചവരെ വന്നിട്ട് പോവാനൊക്കെ പറയും, പക്ഷെ ഉച്ചവരെ വന്നിട്ട് എനിക്ക് വൈകുന്നേരം വരെ വലിയ ജോലിയൊന്നും എന്തോ ഇഷ്ടമാണ് സൂപ്പർ ഫോർന്ന് അല്ലേ? ആണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ? പിന്നെ പ്രയാഗ എന്തോ again നവരസ അല്ലെ? You've landed in Tamil അല്ലെ? ശരിക്കും പറഞ്ഞാൽ കിട്ടില്ല. നേരത്തെ എത്രയോ നാൾ മുമ്പ് ചെയ്തതാന്ന് പറഞ്ഞു. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ പ്രയാഗ വിളിച്ച് പറഞ്ഞ കാര്യമാണ്, ഈ ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സിന്റെയും ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഭാഷക്കാര് നമ്മുടെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണ്, ഗംഭീര പെർഫോമർ ആണെന്ന് വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോ നമ്മുടെ ആളാണ് എന്ന് പറയണ ഒരു അഹങ്കാരം ഉണ്ടല്ലോ. ജമാലിന്റെ പുഞ്ചിരി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ഉള്ള ഒരു അവസരം എനിക്ക് കിട്ടി. സൂപ്പർ ഫോർ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല എന്നുള്ളത് അറിയാം. ചേട്ടന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ തോന്നുന്നു? ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കുന്നു. ബട്ടർഫ്ലൈ ഒന്ന് കാണട്ടെ, എന്ത് രസമായിട്ട് ഇത്ര പുറകെ കൊണ്ട് വെച്ചിട്ട് ആര് കാണാൻ. രമ്യ എങ്ങനെയല്ലേ സിംഗർ ആക്ട്രസ് എല്ലാ രീതിയിലും ടാലന്റഡ് ആയിരിക്കണം. സൂപ്പർ ഫോർ ഞങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതാ, ഞങ്ങൾ സംസാരിച്ചിട്ട് അധികാരമൊക്കെ ഇവിടെ എടുത്താൽ മതി, ഞങ്ങളുടെ അടുത്ത് വേണം. ഓക്കെ, നിങ്ങൾ വല്ല പരിപാടിയും കണ്ടിട്ടുണ്ടോ ഇവിടെ? മാത്രം നീ ഇത് വേറെ ഏതോ പ്രോഗ്രാം എന്ന് പറഞ്ഞല്ലേ. ഇല്ല ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടികളെ പോലും കാണാൻ പറ്റാതെ നിങ്ങളെ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ? ബിജുചേട്ടാ, നമ്മള് രണ്ടുപേരും ഇവിടെ ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. ഇവനാണ് ഇവനാണ് മറന്നുപോയത് കേട്ടോ, ഇവനാണ് പേര് മറന്നു. ഇൻട്രൊഡക്ഷൻ ല ഐശ്വര്യ ലക്ഷ്മി രമ്യ നമീഷൻ പ്രയാഗ മാർട്ടിൻ. അത് അങ്ങനെയല്ലായിരുന്നു സംഭവിച്ചത് യഥാർത്ഥത്തിൽ, ആരാധന കൂടി എന്റെ വായിലൊന്നും പേര് വരാത്തതാണ്. എനിക്ക് ചോദിക്കാനുള്ള അഭിപ്രായം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. എന്റെ അമ്മയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്, ഈ ഷോ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കാണുന്നതാണ്. നിങ്ങളുടെ ഒക്കെ ട്രോൾസും ഇൻസ്റ്റാഗ്രാം തുറന്ന നിങ്ങൾ നാല് പേരേ ഉള്ളൂ എന്റെ ഫീഡ് മൊത്തം. മുഴുവൻ പ്രത്യേക തരം ആശ്വാസം തോന്നുന്നു, കാരണം ട്രോൾസ് എന്നൊക്കെ പറയുമ്പോ ഞാനാണ്, എന്റെ പേരാണ്, എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാ ഞാനായിരുന്നു ഒരു കാലം വരെ എല്ലാരും കണ്ടിരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇവരെ നാല് പേരെയും ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വെൽക്കമിംഗ് ദ സൂപ്പർ ഫോർ ടു ദ ഗ്രാൻഡ് ഫിനാലെ ഓഫ് സൂപ്പർ ഫോർ. ഫുൾ സെറ്റ് ആണ്. ഞാൻ നോക്കുവാണേ, മലയാള സിനിമയുടെ പ്രാണനാണ് അവിടെ ഇരിക്കുന്നത്. പ്രയാഗ പി, രമ്യ നമ്പീശൻ ആർ, ഐശ്വര്യ എ, നമിത എൻ, പ്രാണനല്ലേ മലയാള സിനിമയുടെ? സിനിമയിലെ വില്ലനായിരുന്ന പ്രാണനല്ലേ ഉള്ളൂ, പ്രാണനായില്ലേ? ബാക്കി നമുക്ക് എ ആഡ് ചെയ്യാലോ. പ്രാണൻ. അപ്പോ കണ്ടെസ്റ്റന്റ്സ്, ഓഡിയൻസ് എല്ലാരും റെഡി? ഈ ഗ്രാൻഡ് ഫിനാലേക്ക് രണ്ട് റൗണ്ടുകളാണ് ഉണ്ടാവുക. ഓക്കെ, രണ്ട് തരം ഗാനം, സെമി ക്ലാസിക്കലും ഫാസ്റ്റ് നമ്പേഴ്സ്. അപ്പോ നമ്മുടെ ജൂറിയിലേക്ക് പോവാം. നമുക്ക് ആദ്യം അൽഫോൺസ് ചേട്ടനിലോട്ട് പോവാം. അൽഫോൺസ് ചേട്ടാ, ഈ നാല് ക്യാപ്റ്റൻസില് ആരെ വേണമെങ്കിൽ അൽഫോൺസ് ചേട്ടന് ചൂസ് ചെയ്യാം, അവര് അവരുടെ കണ്ടസ്റ്റന്റുമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള റൗണ്ടിൽ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്തായാലും ഇത്രയും തൃശ്ശൂരുകാരും ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പം ആദ്യം ഞങ്ങളുടെ തൃശ്ശൂരുകാരിയായ ജോ ബേബിയുടെ തന്നെ ഒരാളായിക്കോട്ടെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പാടാൻ വരുന്നതും ഒരു തൃശൂർക്കാരിയാണ്, ശ്രീലക്ഷ്മി തൃശ്ശൂരിൽ തന്നെയാണ്. അപ്പോ ശ്രീലക്ഷ്മി പാടാൻ വരുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ടിലാണ്. Ah
ശ്രീലക്ഷ്മി, എൻ പാട്ടെ നിർത്തിവിട്ടായ് ഉൻ ഇസൈ എന്നും ഇൻപവെള്ളത്തിൽ നീന്തുവതർക്ക് ഓടോടി വന്ന് എങ്ങളെ ഏമാറ്റി വിടാതെ ശ്രീലക്ഷ്മി പാട്. ശ്രീലക്ഷ്മി പാട്. Thank you.
അപ്പൊ ഈ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ നമുക്ക് അടുത്ത രണ്ടാമത്തെ പെർഫോമൻസിലേക്ക് കടക്കാം. നേരത്തെ അൽഫോൺസ് ചേട്ടനാണല്ലോ പറഞ്ഞേ. അവസാന സർ, അടുത്തത് ആരുടെ പെർഫോമൻസ് കാണാനാണ് സാറിന്റെ താല്പര്യം? ഞാനൊരു ചെറിയ പ്രത്യേക രീതിയിലാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗോകുലത്തിൽ താമസിക്കും ഗോപപാലൻ ദേവൻ വിധു ഈ ഇരിപ്പ് കണ്ടിട്ടാണ് സാർ അത് പാടിയെന്ന് തോന്നുന്നു. അല്ല, ഈ പാട്ട് ഞാൻ ഇങ്ങനെ പാടിയതിന് വെറുതെ ഈ അവസ്ഥയിലൊന്നും ഞാൻ പാടിയതല്ല കേട്ടോ. വിധുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ പാട്ട് പാടാൻ വിധു എന്റെ അടുത്ത് വന്നപ്പോഴാണ്. ഓ, അതുകൊണ്ടാണ്. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. വിധുവണ്ണനാണ് നറുക്ക് വീണിരിക്കുന്നത്. അടുത്ത ഫൈനലിസ്റ്റിനെ ഇറക്കാനായിട്ടുള്ളത് വിധുവണ്ണ. ആരാണ് ആവനാഴിയിൽ? നമ്മുടെ ടീമിലെ ഫൈനലിസ്റ്റ് അഭിജിത്ത് ഒരു ഫാസ്റ്റ് നമ്പറുമായിട്ട് വരും. ായി വാഴും ഞാൻ
കെട്ടും ഞാൻ അറവിപ്പും നൂതിയൊരുക്കി അറവാതിരു പണിയും ഞാൻ Eastern Super 4 powered by mformarry.com ഇല്ല ഇനി അടുത്തൊരു ചെറിയ കാര്യം ചെയ്യാനുണ്ട് അല്ല എന്തോ നിന്റെ കയ്യിൽ അതൊരു ഒരു സംഭവമുണ്ട് എന്ത് സംഭവമാണ് അത് ഈ കൂട്ടത്തിൽ ഒരാളെ ഇങ്ങോട്ട് വിളിച്ചാൽ പറയുന്നതായിരിക്കും ഏത് കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളെ എന്റെ കണ്ണു മുമ്പ് അവിടെ തന്നെ ആയിരിക്കും ആ കൂട്ടത്തിൽ ഏതാളെയാണ് വേണ്ടത് ഐശ്വര്യ ലക്ഷ്മിയെ ഓ നമ്മുടെ ഐശ്വര്യനെയാണ് നമുക്ക് ഫ്ലോറിലേക്ക് വേണ്ടത് ഒരു ചെറിയ എന്തോ ഒരു കാര്യം ഐശ്വര്യ നല്ല കൈയടി കൊടുത്ത ഐശ്വര്യ ഇങ്ങോട്ട് നടന്നു വന്നു ഇവിടെ എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം അമ്മാവാ നീ എന്നെക്കാട്ടിലും മൂത്തയാണ് ഞാൻ പെട്ടെന്ന് കേട്ടപ്പോഴേ അമ്മ വാ എന്ന് പറഞ്ഞ പോലെ കാറ്റ് വീശി തുടങ്ങി കൊടുക്കട്ടെ പക്ഷെ ഒരു പാട്ട് നമുക്ക് പല രീതിയിൽ അഭിനയിക്കാം പല ഭാവങ്ങളിൽ അഭിനയിക്കാം ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനം നാല് ഭാവത്തിൽ അഭിനയിക്കണം സന്തോഷം സങ്കടം ദേഷ്യം പുച്ഛം എളുപ്പം അതും നല്ല ഉഗ്രം പാട്ടുമാണ് എന്നെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഗാനമാണ് താമസം എന്തേ വരുവാൻ സന്തോഷം നേരെ നിൽക്കണമെങ്കിൽ ക്യാമറ വരി വരി അടിപൊളി അടിപൊളി കമോൺ 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 അടിപൊളി സന്തോഷം കണ്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് സന്തോഷം അടിപൊളി സന്തോഷം കൈവിട്ട് പോയാലേ അവിടെ കൂവിക്കും ആൾക്കാർക്ക് ആ സന്തോഷം സന്തോഷം ഇതിനെ പുച്ഛിച്ച് ചിരിക്കുകയാണെന്ന് തോന്നുന്നു മതി 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 ഇതിലിപ്പോ സന്തോഷം മിഥുനും വിജയിക്കുമായിരുന്നു
ഇതെന്തായാലും പറ്റും. സങ്കടം, കാരണം പാട്ടിനകത്തൊരു സങ്കടം നടപ്പുണ്ട്. റെഡിയല്ലേ? ശരി. ഇതെന്തായിരുന്നാലും പറ്റും. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഭാവത്തിന് വലിയ പ്രയാസം ഒന്നും ഉണ്ടാവില്ല. നേരെ അവന്റെ എന്നോട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് പാട്, പുച്ഛത്തിൽ പാട്. നമുക്ക് അടുത്ത ക്യാപ്റ്റൻ ആൻഡ് കണ്ടസ്റ്റന്റ്. യെസ്, ആൻഡ് ദി നെക്സ്റ്റ് ക്യാപ്റ്റൻ ഈസ് നണ അദർ ദാൻ നമ്മുടെ മലബാറിന്റെ മൊഞ്ചത്തി സിത്തു മണി. സിത്തു, ഏതാണ് റൗണ്ട് ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്നത്? എന്റെ അമല് പാടാൻ പോകുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ടിൽ. ഓക്കേ.
ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീനിയേഴ്സ് ഗ്രാൻഡ് ഫിനാലയിൽ ഇനി നമ്മുടെ അടുത്ത സെലിബ്രിറ്റി ഗസ്റ്റിന്റെ പെർഫോമൻസിലേക്ക് കടക്കാണ്. അടുത്ത ആരാ വിജയ്? അടുത്ത ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച സകല കലാ വലഭ ദ ആക്ട്രസ് കം സിംഗർ കം ഡാൻസർ നമ്മുടെ പ്രിയപ്പെട്ട രമ്യ നമ്പീശ്. Let's welcome Ramya on stage, everyone. लौंडो के दिल पटक पटक सांसे जाए अटक अटक आता माझी सटक सटक बम तेरा गुदे खाए कमर पे तेरी बटरफ्लाई बॉडी तेरी मक्खन जैसे खाने में बस तू बटर खाए कम ऑन बेबी किकेट किकेट काटू तेरी टिकेट टिकेट खेलता नहीं क्रिकेट विकेट पर ले लूं तेरी विकेट विकेट बड़ो लो तेरे बेटी लो लंबा लंबा चू When the party Bodo lo tere beti lo Lomba lomba chu Emon ma thai bende de bola Legenda pro presents Eastern Super 4 powered by mformarry.com il and the grand finale nadakkumbo nammude ivide nammal nerthe parna super 4 beauties ivide irikkalle super 4 stars ivide irikkalle aa stars adinatha oraala njan ippo kandu pakshe njan aa peru parayirathallo oraala konda aa peru parayikkendey namukke pakshe njan aa kadam angotte veetan povana njan vilikkatte aale fresh aayittu vadalo fresh aayittu vadu the stunning the beautiful the gorgeous the super talented namida അപ്പൊ നമിതയ്ക്ക് നമിതയ്ക്കുള്ള ഇന്നത്തെ ടാസ്ക് ഷറേഡ്സ് ആണ്, സോങ് ഷറേഡ്സ് ആണ്. അപ്പൊ ഇവിടെ എന്റെ കയ്യിൽ രണ്ട് പാട്ടുണ്ട്. ആദ്യത്തെ പാട്ട് ദാ കണ്ടല്ലോ, ഇത് അഭിനയിച്ച് നമ്മുടെ ജഡ്ജസിനും ജൂറിക്കും നമ്മുടെ ഗസ്റ്റിനും അനൂപ് ചേട്ടനും എല്ലാം ആദ്യം മനസ്സിലാവുന്ന അവർക്ക് സമ്മാനമുണ്ട്. അല്ല അത് മാത്രമല്ല, കൈ പൊക്കണം, അല്ലെങ്കിൽ ആ കാലം പോകും. കൈ പൊക്കിയിട്ട് ഉത്തരം പറയാം. നമിതയുടെ പാട്ടാണ്, അമ്മൂക്കയുടെ ദുൽഖറുമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എന്റെ ഈ കഴിവ് മഴ നില കുളിരുമാ വേനൽ തൂവൽ വിഷം മൊഴിയിലും മധുരമായി മൗനം കഥ പറയും മോനിഷ
രമ്യ തുടങ്ങണം, ബാക്കി എല്ലാരും ഏറ്റുപിടിക്കും. ഗംഭീരമായിട്ട് ടാസ്ക് വിജയിപ്പിച്ച നമിത, പേര് പറ, നമിത പ്രമോദ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു, അച്ഛന്റെ പേര് മാറ്റും. ഇനി റിമുന്റെ ടീം ഇന്ന് ഒരു പാസ് നമ്പറിന് ഒരാൾ വരാൻ പോകുന്നു. യെസ്, ആരാ വിജയ്? റിമു സീനിയർ ജഗജിലി, നമ്മുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട രജീഷ് നെടുംകുളങ്ങര രമേശൻ RNR on grand finale. Let's welcome Rajesh, everyone. Thank you.
വിദ്വൻസ്, ഇനി നമ്മൾ അറിയാനുള്ളത് സൂപ്പർ ഫോറിന്റെ ടൈറ്റിൽ വിന്നർ ആരെന്നാണ്. അതറിയാനായിട്ട് നമുക്ക് കാത്തിരുന്നേ പറ്റുള്ളൂ. അടുത്ത ഭാഗം വരെ ദിസ് ഈസ് ക്യൂഡി ദ ബ്യൂട്ടി ഷോ പ്രസന്റ്സ് ഈസ്റ്റേൺ സൂപ്പർ ഫോർ, പവേർഡ് ബൈ m4mary.com.